എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലല്ല നിൽക്കുന്നത്, ഇവിടെ ആൾ താമസം ഇല്ലാത്ത നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറയാൻ പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ സങ്കടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്കറിയാലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഇയർ December 25th ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ ഗൂഗിൾ അഡ്സൻസിൽ നിന്ന് പിൻ നമ്പർ വന്നപ്പോൾ ആ സന്തോഷ വാർത്ത നിങ്ങളെ ഒരു വീഡിയോ ആയിട്ട് അറിയിച്ചില്ലായിരുന്നു കുറച്ച് മാസങ്ങൾ മുന്നേ. അപ്പോൾ ഉള്ളത് പറയാമല്ലോ, അത് വന്നതിന് ശേഷം ഒരു പൈസ പോലും എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം അന്ന് നിങ്ങൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് ആരും കാണാറില്ല. 100, 200 അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ വ്യൂസ്. എന്തെങ്കിലും ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ അച്ഛൻ വയ്യണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഇനി മുന്നോട്ട് അച്ഛൻ്റെ മെഡിസിൻ്റെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ ചെക്കപ്പിൻ്റെ കാര്യമായിട്ട് എന്തിനും ഒരു കോംപ്രമൈസ് പാടില്ല. അച്ഛൻ്റെ ഷുഗറും ബി പി ഒന്നും കൺട്രോളിലല്ല, അതൊക്കെ ഒരു കൺട്രോളിലാക്കണം. അച്ഛൻ്റെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി വരുന്നവരെ ടെൻഷനാണ്. ഇടയ്ക്ക് അമ്മ ഇങ്ങനെ വിളിക്കും. ഈ സിറ്റുവേഷനിൽ ഇനി അച്ഛനെ ഞങ്ങൾക്ക് വിടണമെന്നൊരു താല്പര്യമില്ല. അച്ഛനെ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട്. അന്നേരം അച്ഛൻ ഭയങ്കര ടെൻഷനിലായിരിക്കും, അച്ഛൻ്റെ സൗണ്ടും നോടും. അന്നേരം തന്നെ അമ്മ അങ്ങ് കട്ട് ചെയ്യും, ചുമ്മാ പ്രഷർ കയറ്റണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ അത് ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കാര്യങ്ങളോ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകണം, പിന്നെ എൻ്റെ പഠിത്തം നന്നായിട്ട് ഉണ്ടാവണം പോകണം. അതാണ് ഞങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം. രണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ ജീവിതത്തിലില്ല. ഇത് നിങ്ങൾക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾ കാണണം, പിന്നെ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നെക്കൊണ്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വീഡിയോസും ഞാൻ മാക്സിമം ചെയ്യാം കേട്ടോ. 5 വർഷമായി അച്ഛൻ ഡയബറ്റിക് ഡോക്ടറെ കണ്ടത്. ആ ഡോക്ടർ അന്ന് കൊടുത്ത ഗുളിക തന്നെയാണ് അച്ഛൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിനായിട്ടാണ് ഡോക്ടർ ഫസ്റ്റ് തന്നെ ചീത്ത പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വേറെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യേണ്ടുന്നതെന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ എപ്പോഴും അമ്മനോട് പറയുമായിരുന്നു എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അച്ഛനെ കൊണ്ടുപോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണമെന്ന് ഇപ്പോഴും ഞാൻ പറയുമായിരുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛനിപ്പോൾ ഇങ്ങനെയായിപ്പോയി. ഒരു 6 മന്ത്സ് മുന്നേ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛനെനിക്ക് ഇങ്ങനെ കാണേണ്ടി വരില്ലായിരുന്നു. പിന്നെ എൻ്റെ ഈശ്വരൻ്റെ കയ്യിലാണല്ലോ. അതുപോലെ തന്നെ എൻ്റെ അങ്കിളായിക്കോട്ടെ, എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ ആൾക്കാരായിക്കോട്ടെ, ആരും ഞങ്ങളുടെ ഒരു കാര്യത്തിന് പോലും ഒരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല. എനിക്കറിയാതിരിക്കുമല്ലോ, ഞങ്ങൾ ഗൾഫിലായിരുന്നു, എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു 6 ഇയേഴ്സ് ആയപ്പോൾ തന്നെ അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ലോസായി. അന്നേരം ഞങ്ങളൊരു എനിക്കൊരു 8 ഇയേഴ്സ് ആയപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് വന്നു. നല്ല രീതിയിലാണല്ലോ ജീവിച്ചു. അച്ഛൻ ഇവിടെ വന്നപ്പോൾ തന്നെ തകർന്നു പോയി. പിന്നെ അമ്മ അച്ഛൻ്റെ നല്ലൊരു ബാക്ക് ബോൺ തന്നെയാണ്. അമ്മ പറഞ്ഞു, നമുക്ക് പൈസ അല്ലല്ലോ വേണ്ട, പൈസ മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ലേ, നമുക്കിപ്പോൾ സമാധാനിച്ച് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനൊരു വീടും റെഡിയാക്കിക്കൊണ്ട് വന്നത് അമ്മയാണ്. പിന്നെ അച്ഛൻ്റെ ഇവിടുത്തെ ജോബ് എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും ടെൻഷൻ പിടിച്ച പണി, കാരണം എല്ലാവരോടും ദേഷ്യപ്പെടും, ടെൻഷനാണല്ലോ. അങ്ങനെ സംസാരിച്ച് എന്ത് കുളമാണെന്നാലും ദേഷ്യപ്പെട്ടിട്ടാണ് കട്ട് ചെയ്യുക. അച്ഛൻ്റെ ഇച്ചിരി പൈസ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിനായിട്ട് സേവ് വെക്കും. അതായത് എന്നെ എങ്ങനെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ള രീതിയിൽ. അച്ഛനെ വരുന്ന മേടിക്കാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല, അല്ലെങ്കിൽ അച്ഛനോട് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. എൻ്റെ ഒരു കാര്യത്തിനായിട്ട് അച്ഛൻ പൈസ ചിലവാക്കും. ഞാൻ ചില സമയത്ത് അച്ഛനോട് ചോദിക്കും, ഞാൻ ആരാവണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. സമൂഹത്തിന് നല്ലത് ചെയ്ത് നല്ലൊരു മോൾ ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട, നല്ലൊരു മോളായിട്ട് വളർന്നു വരണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ ആഗ്രഹമാണ് കേട്ടോ IPS ആവുന്നത്, എന്താണെന്ന് അറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. ഞാൻ നല്ലൊരു പൊസിഷനിലെത്തി അത് കാണാനായിട്ട് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവണം, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛൻ എന്താണോ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഞാൻ ആവുള്ളൂ. അതിനായിട്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരും സ്നേഹവും അനുഗ്രഹവും സപ്പോർട്ടും ഇനിയും മുന്നോട്ടുണ്ടാവണം. ായിട്ട് എൻ്റെ അച്ഛനും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നിങ്ങൾ കുറേ സപ്പോർട്ടും സ്നേഹവും തരുന്നുണ്ട്. നിങ്ങളുടെ ആ ഓരോ കമൻറ്റും വായിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം സമാധാനവും ഭയങ്കരം തന്നെയായിരുന്നു. നിങ്ങൾ പറയുന്നത് അച്ഛൻ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന് കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം എൻ്റെ മുമ്പോട്ടുള്ള ലൈഫിൽ. ഇനിയും നിങ്ങളുടെ ഓരോരുത്തരെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം എൻ്റെ കൂടെയും എൻ്റെ ഫാമിലിയുടെ കൂടെയും. ഇതേപോലെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം. ഞാൻ പോട്ടെ.